വേദന സംഹാരി കഴിക്കുന്ന കുമാരിമാർ ശ്രദ്ധിക്കുക. സാധാരണ പെൺകുട്ടികൾക്ക് ആർത്തവ വേദന ഒരു അതിഭയങ്കര പ്രശ്നമാണ്. പല പ്രതിവിധികളും ഉണ്ട്. നമ്മുടെ വീഡിയോയിൽ തന്നെ ഒന്ന് രണ്ടെണ്ണം പറഞ്ഞിട്ടുണ്ട്. ഇനി അടുത്ത ഒരെണ്ണം കൂടെ പറയാനുള്ളത്, ഒന്നുകൊണ്ട് പറ്റിയില്ലേ അടുത്തത്, അല്ലെ കിട്ടുന്ന മരുന്ന് കൊണ്ട് ചെയ്യുക, ഇതാണ് ഉദ്ദേശിക്കുന്നത്. ഏതാണോ ലഭ്യമായിട്ട് കിട്ടുന്നത് അതുകൊണ്ട് ചെയ്യണം. സാധാരണ ബ്രൂഫൻ വാങ്ങിച്ച് കഴിച്ച് ശരീരം കളയുകയാണല്ലോ നമ്മൾ ചെയ്യുന്നത്. പക്ഷേ ഇതൊരു നിസ്സാരമായിട്ട് രണ്ടോ മൂന്നോ പ്രാവശ്യം ചെയ്താൽ, അല്ലെങ്കിൽ ഒരു ഒന്നോ രണ്ടോ ടേണിൽ ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ പ്രശ്നം തന്നെ ഒഴിവാക്കാൻ പറ്റുന്ന ഒരൗഷധമാണ്. ഇത് നമ്മുടെ പറമ്പിൽ അല്ലെ മുറ്റത്തൊക്കാണെന്ന നിലന്തെങ്ങെന്നും മുക്കുറ്റി എന്നൊക്കെ പറയുന്ന സസ്യമുണ്ടല്ലോ മുക്കുറ്റി. ഈ മുക്കുറ്റി അതെല്ലാവർക്കും അറിയാവുന്ന ദശപുഷ്പത്തിലെ ഒരു ഒരെണ്ണമാണ് മുക്കുറ്റി. സർവ്വസാധാരണമായിട്ട് കിട്ടുന്ന ഈ മുക്കുറ്റി ഒരു നാലഞ്ചെണ്ണം പറിക്കണം. അതുപോലെ ഒരു കരിക്ക് സംഘടിപ്പിക്കണം. കരിക്കിൻ്റെ വെള്ളം എടുക്കണം. ഒരു ഗ്ലാസ്സിനകത്ത് കരിക്കിൻ്റെ വെള്ളം ഒഴിച്ച് ഒരു അഞ്ച് മുക്കുറ്റി അതിനകത്ത് കഴുകി വൃത്തിയാക്കി ഇട്ട് വെക്കുക തലേദിവസം വൈകുന്നേരം. അതായത് ഡേറ്റ് മിക്കവാറും പേർക്കറിയാം ഇത് എന്നത്തേക്ക് വരുമെന്ന്. അതിൻ്റെ തൊട്ട് തലേ ദിവസം ചെയ്യണം. നാളെയാണ് ഡേറ്റെങ്കിൽ ഇന്ന് ചെയ്യുക. ഇന്ന് വൈകുന്നേരം കരിക്കുമ്പോഴുള്ള ഒരു ഗ്ലാസ്സിനകത്ത് എടുത്ത് അഞ്ച് മുക്കുറ്റി ഇട്ട് വെക്കുക. രാവിലെ ഈ മുക്കുറ്റിയെല്ലാം കൂടെ എടുത്ത് പിഴിയണം. ഇതിനകത്ത് ഞെരടി പിഴിഞ്ഞ് അരിച്ചിട്ട് ഈ വെള്ളം കുടിക്കണം. ഇത് നാലഞ്ച് ദിവസം തുടർന്നാൽ മതി. ഇതുപോലെ ചിലപ്പോൾ ഒന്നോ രണ്ടോ പ്രാവശ്യം രണ്ട് പീരീഡിൽ ചെയ്യേണ്ടതായിട്ട് വന്നേക്കാം. പക്ഷേ സാധാരണഗതിക്ക് ആ വേദനാ പ്രശ്നങ്ങൾ ഇതോടെ തീർന്നു പോകുന്നതായിട്ട് കാണാം. ഇത്രയും എളുപ്പമായിട്ടും ഹ്രസ്വമായിട്ടും ചെയ്യാവുന്ന മരുന്നുകളുള്ളപ്പോഴേ നമ്മൾ എന്തിനു വെറുതെ കാശ് കളഞ്ഞ് രാസമരുന്നുകൾ വാങ്ങിച്ചിട്ട് ശരീരത്തിൻ്റെ ആരോഗ്യം ക്ഷയിപ്പിക്കണം. ടിപ്സ് ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യാനും മറ്റുള്ളവർക്ക് ഇത് ഉപകാരപ്രദമായി മാറട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ടൊന്ന് ഷെയർ ചെയ്യാൻ മറക്കാതിരിക്കുക. ലൈക്ക് ചെയ്യാനും മറക്കാതിരിക്കുക. നന്ദി. നമസ്കാരം.